എനിക്ക് കൊട്ടാരമില്ല, നിങ്ങൾക്ക് പാർക്കാൻ പറ്റിയ പാളയങ്ങളില്ല, നേരത്തിന് ആഹാരം കിട്ടുമോ എന്ന് കൂടി അറിയില്ല. പക്ഷേ അവസാനം വരെ കൂടെ ഞാനുണ്ടാവും, നിങ്ങളുടെ കൂടെ. സ്വാതന്ത്ര്യ സമര ചരിത്ര രേഖകളിൽ വീരകേരള സിംഹം എന്ന് അടയാളപ്പെടുത്തപ്പെട്ട യോദ്ധാവാണ് കേരളവർമ്മ പഴശ്ശിരാജ. കേരളത്തിൽ അക്കാലത്ത് നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ടും പഴശ്ശിരാജാവിന് മാത്രം എന്തുകൊണ്ടാണ് അത്തരമൊരു ഖ്യാതി ലഭിച്ചത്? അറിയണ്ടേ ആ വീരസിംഹത്തെപ്പറ്റി? ഇന്ത്യയെ കൊള്ളയടിക്കാനെത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ വർഷങ്ങളോളം അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പും പോരാട്ടവും പരിഗണിച്ചാണ് വീരകേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത്. വെള്ളക്കാർ ഏറ്റവും ഭയന്നിരുന്ന നാട്ടുരാജാവ് കൂടിയായിരുന്നു അദ്ദേഹം. തന്നിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈയടക്കിയ അധികാരം തിരിച്ചുപിടിക്കാനും കേരള മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിനും കൂടി വേണ്ടിയായിരുന്നു പഴശ്ശിരാജാവ് പോരാടിയത്. 1753 ജനുവരി 3 കോട്ടയം രാജകുടുംബത്തിലായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിൻ്റെ ആസ്ഥാനം. പുരളിമലയിൽ കോട്ടകെട്ടി താമസിച്ചതിനാൽ പുരളീശ്വരന്മാർ എന്ന് വിളിക്കപ്പെടുന്ന കോട്ടയം തമ്പുരാക്കന്മാർ മികച്ച ഭരണാധികാരികൾ എന്ന നിലയിൽ ഏറെ പേരുകേട്ടവരായിരുന്നു. മലയാള സാഹിത്യത്തിനും ഈ രാജവംശം നൽകിയ സംഭാവനകൾ ഏറെയാണ്. 1805 നവംബർ 30 ശനിയാഴ്ച വയനാട് പുൽപ്പള്ളി മാവിലത്തോട്ടിൻ്റെ കരയിൽ വെച്ചായിരുന്നു 50 പഴശ്ശിരാജാവ് മരണം പുലുകിയത്. ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരട്. ബ്രിട്ടീഷുകാർ നിരന്തരം വേട്ടയാടിയിരുന്ന നാട്ടുരാജാവാണ് പഴശ്ശിരാജ. അതിന് കാരണങ്ങൾ ഏറെയായിരുന്നു. 1 യുദ്ധത്തിൽ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിന് പകരമായി രാജാവിന് വാഗ്ദാനം ചെയ്തത് കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാമെന്നായിരുന്നു. എന്നാൽ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ വാഗ്ദാനം ലംഘിച്ചു. അവർ കോട്ടയം നാട്ടുരാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലടക്കം ഇടപെടാൻ തുടങ്ങി. അതുമാത്രമല്ല, രാജാവെന്ന നിലയിൽ പഴശ്ശിയുടെ അവകാശങ്ങളും അധികാരങ്ങളും അംഗീകരിക്കാതെ ബ്രിട്ടീഷുകാർ കോട്ടയം രാജ്യത്ത് നികുതി പിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിൻ്റെ ശത്രുവും അമ്മാവനുമായ കുറുമ്പ്രനാട് രാജാവിന്. എന്നാൽ ഇംഗ്ലീഷുകാർ അനധികൃതമായി ഈടാക്കിയിരുന്ന നികുതി പിരിവ് നിരോധിച്ചുകൊണ്ട് 1795 ജൂൺ 28 ഉത്തരവിറക്കിക്കൊണ്ടാണ് പഴശ്ശിരാജാവ് അതിന് പകരം വീട്ടിയത്. അതോടെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മാറി. പഴശ്ശിക്കായുള്ള വേട്ടയും തുടങ്ങി. എന്നാൽ ഒരിക്കൽ പോലും രാജാവിനെ പിടിക്കാൻ അവർക്കായില്ല. 1793 മുതൽ 1797 നീണ്ട 1 പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരായുള്ള പോരാട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർ ഓരോ പ്രദേശങ്ങളിലെയും നികുതി പിരിക്കാൻ അവിടുത്തെ നാടുവാഴികൾക്ക് അധികാരം നൽകി. അതിൽ ഒരു നിശ്ചിത തുക ബ്രിട്ടീഷുകാർക്ക് നൽകാനും കരാറായി. എന്നാൽ ജനങ്ങൾ അതിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തി. കാരണം സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കമ്പനി കരമായി നിശ്ചയിച്ചത്. അതോടെ പഴശ്ശി ഇംഗ്ലീഷുകാർക്കെതിരെ കലാപത്തിനൊരുങ്ങി. ജനങ്ങളും അതിന് ശക്തമായ പിന്തുണ നൽകി. 1795 ജൂൺ 28 എല്ലാ നികുതി പിരിവുകളും രാജാവ് നിരോധിക്കുകയും കമ്പനിയെ വകവെക്കാതെ ഭരിക്കുകയും ചെയ്തു. പിന്നാലെ കമ്പനി പട്ടാളവും പഴശ്ശിയുടെ പടയും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങൾ നടന്നു. ഒടുവിൽ ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ മലബാറിലേക്കെത്തി. ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ താൽക്കാലിക ഒത്തുതീർപ്പുണ്ടാക്കി. യുദ്ധവിരുദ്ധ കരാർ പ്രകാരം കുറുമ്പനാട് രാജാവിനെ നികുതി പിരിക്കാനുള്ള അവകാശം റദ്ദാക്കി. പിന്നാലെ 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുകയും ചെയ്തു. 1799 നാലാം ആഗ്ലോ മൈസൂർ യുദ്ധാനന്തരമുണ്ടാക്കിയ 2 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം വയനാട് കമ്പനിയുടെ വകയായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ വയനാട് കൈയടക്കാൻ ഇംഗ്ലീഷുകാരെ അനുവദിക്കില്ലെന്നും അവിടെ നികുതി പിരിക്കാനുള്ള നീക്കം തടയുമെന്നും പഴശ്ശിയും പ്രഖ്യാപിച്ചു. ഇത് 1800 മുതൽ 1805 നടന്ന പഴശ്ശി യുദ്ധത്തിന് കാരണമായി. വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യരായിരുന്നു പഴശ്ശിപ്പടയിലെ പ്രധാന പോരാളികൾ. കുറിച്യരുടെ പിന്തുണയും വയനാട്ടിലെ ഭൂമിശാസ്ത്രവുമൊക്കെ പഴശ്ശിക്ക് അനുകൂലമായിരുന്നെങ്കിലും അംഗബലവും ആയുധബലവും കൊണ്ട് ഇംഗ്ലീഷ് സൈന്യം
നടത്തിയ ശക്തമായ ആക്രമണത്തിൽ പഴശ്ശിരാജാവിന് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പഴശ്ശിരാജാവ് അതിനെ ചെറുത്തു നിന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഞാൻ ആലോചിക്കുന്നത് വേറെ. അതെ, ഒളിപ്പോര്, വെള്ളക്കാരെ കുഴക്കിയ ഒളിപ്പോര്. പഴശ്ശിരാജാവിനെ കൊടുക്കാൻ നിരന്തരം ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർക്ക് അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ 1796 ഏപ്രിൽ 19 രാത്രി കേണൽ ആർത്തർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ പഴശ്ശി കോട്ടയുടെ വാതിൽ തകർത്ത് കമ്പനി പട്ടാളം അകത്തു കടന്നു. രാജാവും സൈന്യവും കോട്ടകകത്തെ രഹസ്യവാതിലിലൂടെ വയനാട്ടിലേക്ക് പലായനം ചെയ്തു. എന്നാൽ അതൊരു പേടിച്ചോട്ടമല്ല, മറിച്ച് ഇംഗ്ലീഷുകാരെ തുരത്താനായി പുതിയ യുദ്ധത്തിനുള്ള കളമൊരുക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് പുൽപ്പള്ളിയിൽ കുറുമർ, കുറിച്യർ, മുസ്ലിങ്ങൾ എന്നിവരെ ഉൾക്കൊള്ളിച്ച് പഴശ്ശി രാജാവ് തൻ്റെ സൈന്യം വിപുലീകരിച്ചു. ഉണ്ണിമൂസ, തലക്കൽ ചന്തു എന്നിവരുടെ നേതൃത്വത്തിൽ ആയോധന കലകളും ഒളിപ്പോർ വിദ്യകളും സ്വായത്തമാക്കി. ഇവർക്കു പുറമെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കൈതേരി അമ്മു, കാർവേരിയള്ളി കണ്ണൻ, ഇട്ടിക്കോമ്പറ്റ കേളപ്പൻ, യോഗിമല മച്ചാൻ എന്നിവരായിരുന്നു സൈന്യത്തിലെ പ്രധാനികൾ. കേണൽ ആർത്തർ വെല്ലസ്ലിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ പഴശ്ശിരാജയെ പിടികൂടാൻ കേണൽ, ഡോവ്, മേജർ കാമറൂൺ തുടങ്ങി നിരവധി പ്രഗത്ഭരെ കമ്പനി പട്ടാളം നിയോഗിച്ചെങ്കിലും ഒളിപ്പോരാളികളുടെ ആക്രമണത്തിൽ ഇവർ പരാജയപ്പെടുകയായിരുന്നു. പഴശ്ശിയെ പൂട്ടാനെത്തിയ ബാബർ, നീണ്ട 9 കമ്പനി പട്ടാളം പഴശ്ശിരാജാവിന് മുന്നിൽ പരാജയമറിഞ്ഞത്. ഒടുവിൽ തലശ്ശേരി സബ് കളക്ടറായി ചുമതലയേറ്റ തോമസ് ഹാർവേ ബാബർ കളത്തിലിറങ്ങി. ബാബർ കമ്പനി സൈന്യത്തിൻ്റെ നേതൃത്വവും ഏറ്റെടുത്തു. പഴശ്ശിയെ പിടിക്കാനായി നാട്ടുകാരിൽ നിന്ന് തിരഞ്ഞെടുത്ത 1600 അടങ്ങിയ അർദ്ധസൈനിക വിഭാഗത്തെയും ബാബർ നിയോഗിച്ചു. കൂടെ ഒരു ഉത്തരവും ഇറക്കി. പഴശ്ശിരാജയുടെ ബന്ധുക്കളും സഹായികളുമായ വീരവർമ്മരാജ, രവിവർമ്മരാജ, പ്രധാന പടയാളികൾ എന്നിവരെ പിരിച്ചു കൊടുക്കുന്നവർക്ക് 8333 പഗോഡ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ഉത്തരവ്. പക്ഷേ രാജാവിനെ ഒറ്റിക്കൊടുക്കാൻ പ്രജകൾ തയ്യാറായില്ല. ബാബർ ഒളിത്താവളം മനസ്സിലാക്കിയതോടെ പഴശ്ശിരാജയും ഏതാനും പേരും പുൽപ്പള്ളിയിൽ മാവിലത്തോട്ടിൻ്റെ മറുകരയിലേക്ക് താൽക്കാലികമായി പാലം നിർമ്മിച്ച് പലായനം ചെയ്തു. അക്കരെ കടന്നയുടൻ സംഘം പാലം തകർത്തു. 1805 നവംബർ 29 ബാബറും സംഘവും മാവിലത്തോട്ടിൻ്റെ കരയിലെത്തി. പാലം നിർമ്മിച്ച് അടുത്ത ദിവസം തോടിൻ്റെ മറുകരയിലെത്തി. ഇവർ മാവിലത്തോടിൻ്റെ മറുകരയിലെത്തിയപ്പോൾ കണ്ടത് പഴശ്ശിയുടെ ചേതനയറ്റ ശരീരമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. രാജാവിൻ്റെ രാജ്യസ്നേഹം മനസ്സിലാക്കിയ ബാബർ രാജോചിത ബഹുമതികളോടെ ഭൗതിക ശരീരം മാനന്തവാടിയിൽ സംസ്കരിച്ചു. രാജാവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണഖടാര ക്യാപ്റ്റൻ ക്ലഫാമിന് കൈമാറുകയും സ്വർണമാല ക്ലഫാമിൻ്റെ പത്നിക്ക് നൽകുകയും ചെയ്തു. പഴശ്ശിരാജാവിനോടുള്ള ബ്രിട്ടീഷുകാരുടെ ഒടുങ്ങാത്ത പക കാരണം പഴശ്ശിയിലുള്ള കൊട്ടാരം ഇടിച്ചു നിരപ്പാക്കി കമ്പനി പട്ടാളം മറ്റന്നൂർ തലശ്ശേരി റോഡ് പണിതു. കോട്ട തകർത്ത് റോഡ് നിർമ്മിച്ചതോടെ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്ന കിണർ റോഡിന് ഇടതുഭാഗത്തും കുളം റോഡിന് വലതുഭാഗത്തുമായി. കിണറിൽ നിന്ന് 1973 പീരങ്കി, നാണയങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ ലഭിച്ചിരുന്നു. ഏതാനും വർഷം മുമ്പ് ഈ കിണർ മൂടി. കുളത്തിൽ മട്ടന്നൂർ നഗരസഭ മ്യൂസിയം സ്ഥാപിച്ച് സംരക്ഷിച്ചു വരുന്നു. മാനന്തവാടിയിൽ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലം സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ രാജാവ് എങ്ങനെ മരിച്ചു എന്നതിൽ രണ്ട് തരത്തിലുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷുകാർക്ക് കീഴ്പ്പെടേണ്ടി വരുമെന്ന് വന്നതോടെ അദ്ദേഹം തൻ്റെ ഇടതുവിരലിലെ മോതിരത്തിൽ നിന്ന് വൈരക്കല്ല് പൊട്ടിച്ചു വിഴുങ്ങി മരണം വരിച്ചെന്നും മറ്റൊന്ന്, ഒറ്റുകാരുടെ ചതിയിൽപ്പെട്ട് കമ്പനി പട്ടാളത്തിൻ്റെ വെടിയേറ്റ് വീരമൃത്യു വരിച്ചെന്നുമാണ് പറയപ്പെടുന്നത്. ഈ മണ്ണിന്റെ അവകാശികൾ ആരെന്ന് ഇവിടെ എന്റെ ചോര കൊണ്ട് കുറിച്ചതാണ്.